വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൽ പി യു പി സിലബസ് ആണ് അപ്പോൾ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ചരിത്രമാണ് പത്ത് മാർക്കിനാണ് ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് കേരള ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം സ്വാതന്ത്ര്യേന്ദ്ര ഇന്ത്യ ചരിത്രം പിന്നെ ഈ നാല് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ട് മാർക്കിന് ആനുകാലിക വിവരങ്ങളും പഠിക്കണം അപ്പോൾ ചരിത്രം നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം കേരള ചരിത്രത്തിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് അതിൽ വരുന്നത് ഏതൊക്കെയാണ് പഴശ്ശി വിപ്ലവം വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്ച കലാപം ഈ മൂന്ന് ടോപ്പിക്കും ഡീപ്പായിട്ട് പഠിക്കണം ബാക്കിയുള്ള ടോപ്പിക്കുകളും നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്തത് കേരള നവോത്ഥാനം കേരള നവോത്ഥാനത്തിൽ കുറച്ച് നവോത്ഥാന നായകന്മാരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവരെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുക ബാക്കി ടോപ്പിക്സ് നോക്കുക അപ്പം ഏതൊക്കെയാണ് നവോത്ഥാന നായകന്മാർന്ന് നോക്കാം വൈകുണ്ടസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു കുര്യാക്കോ ഏലിയാസ് ചാവറ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ബടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ ബി ടി വട്ടതിരിപ്പാട് കുമാരഗുരുദേവൻ ഇത്രയാണ് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട നവോത്ഥാന നായകന്മാർ അടുത്തത് വരുന്നത് കുറച്ച് സംഭവങ്ങളാണ് അതായത് ആണ് വൈക്കൻ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്ര പ്രവേശന വിളംബരം ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് നോക്കിയിരിക്കണം അടുത്ത ടോപ്പിക്ക് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇതിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് തിരുവിതാംകൂർ കൊച്ചി മലബാർ തിരുവിതാംകൂറിൽ വന്നിരിക്കുന്നത് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിവർത്തന പ്രക്ഷോഭം പുന്നപ്പറ വയലാർ സമരം ഇനി കൊച്ചിയിലെ ഇലക്ട്രിസിറ്റി സമരം കൊച്ചി പ്രജാമണ്ഡലം അടുത്തത് മലബാർ ഗിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപം ഉപ്പു സത്യാഗ്രഹം ഇത്രയാണ് കേരള ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്തൊക്കെയാണ് കേരള ചരിത്രത്തിൽ പഠിച്ചിരിക്കേണ്ടത് ആദ്യം നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ആദ്യകാല കലാപങ്ങൾ പഠിക്കണം കേരള നവോത്ഥാനം പിന്നെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇനി അടുത്തത് വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാ ഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്ര ബോസ് ഇത്രയും നമ്മൾ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക ബാക്കി ടോപ്പിക്കുകൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് സ്വാതന്ത്ര്യേന്ദ്ര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവുമാണ് ഇത്രയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്കിൽ വരുന്നത് ഇനി അടുത്തത് ലോകചരിത്രം ലോകചരിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നദീതട സംസ്കാരങ്ങളാണ് ഏതൊക്കെയാണ് നദീതട സംസ്കാരങ്ങൾ ഹാരപ്പൻ സംസ്കാരം ഈജിപ്തിയൻ സംസ്കാരം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇനി ഇത്രയും നമ്മൾ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് ഒരു രണ്ട് മാർക്കിന് ആനുകാലിക വിവരങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വരും ഇനി അടുത്തത് അടുത്തത് ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഈ നാല് ടോപ്പിക്കിൽ നിന്നും അഞ്ച് മാർക്കാണ് ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം സാമൂഹശാസ്ത്രം ഇത്ര എണ്ണത്തിൽ നിന്ന് നമുക്ക് അഞ്ച് മാർക്കാണ് അപ്പോൾ ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷ ഘടന ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷ ഘടന ഇനി അടുത്തത് വരുന്നത് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാങ്കുകൾ ബാങ്കുകളെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നത് ബാങ്കുകളാണ് ബാങ്കുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ടോപ്പിക്സ് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇനി അടുത്തത് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അതിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ അടുത്തത് ഇന്ത്യയിലെ ഗവൺമെൻറ് ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന സവിശേഷതകളാണ് ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കുക ഇനി അടുത്തത് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിലെ ഗവൺമെൻറ് ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി ടോപ്പിക്കുകൾ ഡീപ്പായിട്ടും ബാക്കിയുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം അടുത്തത് സമൂഹ ശാസ്ത്രം അതിൽ അറിഞ്ഞിരിക്കേണ്ടത് കുടുംബം സാമൂഹീകരണം പിന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് രണ്ട് മാർക്കിന് ചോദിക്കും ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് അതിൽ നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്രത്തിന് ഏഴ് മാർക്ക് രസതന്ത്രം ഏഴ് മാസ് മാർക്ക് ജീവശാസ്ത്രം ആറ് മാർക്ക് ഈ പാട്ട് സയൻസാണ് സയൻസിന് ഇരുപത് മാർക്കാണ് ചോദിച്ചിട്ടുള്ളത് ശാസ്ത്രത്തിൽ നിന്ന് ഏഴ് മാർക്കിന് രസതന്ത്രം ഏഴ് മാർക്ക് ജീവശാസ്ത്രം ആറ് മാർക്ക് അപ്പോൾ ഓരോന്നിലെന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ശാസ്ത്രം നമ്മൾ പറഞ്ഞു ഏഴ് മാർക്കിനാണ് അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം അളവുകളും യൂണിറ്റുകളും ആദ്യം പഠിക്കേണ്ടത് അളവുകളും യൂണിറ്റുകളും അടുത്ത ടോപ്പിക്ക് ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ അടുത്തത് തരംഗ ചലനം ശബ്ദം അടുത്ത ടോപ്പിക്ക് ബലം പ്രവൃത്തി ഊർജം പവർ പിന്നീട് വരുന്നത് ഗുരുത്വാകർഷണം അടുത്തത് ദ്രവബലങ്ങൾ അടുത്തത് സ്ഥിത വൈദ്യുതി ധ്യാര വൈദ്യുതി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ ഇത്രയാണ് അടുത്ത ടോപ്പിക്ക് കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം അടുത്ത ടോപ്പിക്ക് പ്രകാശത്തിൻ്റെ പ്രതിപഥനം അപവർത്തനം അടുത്തത് വരുന്നത് കാഴ്ച പ്രകാശ പ്രകീർണനം പ്രകാശ വിസരണം പ്രകാശ മലിനീകരണം ലാസ്റ്റ് ടോപ്പിക്ക് ഊർജ്ജ പരിപാലനം അപ്പോൾ ഫിസിക്സിൽ നിന്ന് ഇത്രയും ടോപ്പിക്കുകളാണ് ഒന്നുകൂടി നോക്കാം അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ തരംഗ ചലനം ശബ്ദം ബലം പ്രവർത്തി ഊർജം പവർ ഗുരുത്വാകർഷണം ദ്രവബലങ്ങൾ സ്ഥിതവൈദ്യുതി ധാരാവൈദ്യുതി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അടുത്തത് കാന്തികത വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക പ്രേരണം പ്രകാശത്തിൻ്റെ പ്രതിപദനം അപവർത്തനം അടുത്തത് കാഴ്ച പ്രകാശപ്രകീർണനം പ്രകാശ വിസരണം പ്രകാശ മലിനീകരണം ഊർജ പരിപാലനം ഈ ഫിസിക്സിൽ നിന്നും കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ട് മാർക്കിനും ചോദിക്കാം രണ്ട് മാർക്കിന് ഫിസിക്സിൽ നിന്ന് കറണ്ട് അഫെയേഴ്സ് പ്രതീക്ഷിക്കാം അടുത്തത് രസതന്ത്രം കെമിസ്ട്രി അതും ഏഴ് മാർക്കിനാണ് ടോപ്പിക്കുകൾ നോക്കാം രാസമാറ്റങ്ങൾ മാറ്റങ്ങൾ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ ലായനികൾ വൈദ്യുത രസതന്ത്രം വാതക നിയമങ്ങൾ രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ലോഹങ്ങൾ ലോഹനിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ അവയുടെ നാമകരണം ഐസോമറിസം രാസപ്രവർത്തനങ്ങൾ പിന്നെ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി ടോപ്പിക്കുകൾ നോക്കാം രാസമാറ്റങ്ങൾ മാറ്റങ്ങൾ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ ലായനികൾ വൈദ്യുത രസതന്ത്രം വാതക നിയമങ്ങൾ രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ലോഹങ്ങൾ ലോഹനിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങളിൽ പഠിക്കേണ്ടത് അവയുടെ നാമകരണം ഐസോമറിസം രാസപ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് രണ്ട് മാർക്കിന് കറണ്ട് അഫെയേഴ്സും ഉണ്ടായിരിക്കും അടുത്ത ടോപ്പിക്ക് ജീവശാസ്ത്രം ആറ് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ വരുന്ന ടോപ്പിക്കുകൾ കോശങ്ങളുടെ ഘടന കലകൾ കൃഷി പരിസ്ഥിതി വർഗീകരണം ജനിതക ശാസ്ത്രം പ്രകാശ സംശ്ലേഷണം ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ നാഡീവ്യവസ്ഥ ഇന്ദ്രിയങ്ങൾ രോഗങ്ങളും രോഗപരിപാലനവും വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ ബയോളജിയുമായി ബന്ധപ്പെട്ട് രണ്ട് മാർക്കിന് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ് ഒന്നുകൂടി ടോപ്പിക്കുകൾ നോക്കാം കോശങ്ങളുടെ ഘടന കലകൾ കൃഷി പരിസ്ഥിതി വർഗീകരണം ജനിതക ശാസ്ത്രം പ്രകാശ സംശ്ലേഷണം ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ നാഡീവ്യവസ്ഥ ഇന്ദ്രിയങ്ങൾ രോഗങ്ങളും രോഗപരിപാലനവും വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ ഇനി അടുത്തത് വരുന്നത് കണക്കാണ് സിമ്പിൾ അരുത്തമാറ്റിക് ആണ് പതിനഞ്ച് മാർക്കിനാണ് കണക്ക് ചോദിച്ചിട്ടുള്ളത് അതിൽ വരുന്ന ടോപ്പിക്കുകൾ നോക്കാം ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി അടുത്തത് പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണികൾ അടുത്തത് വരുന്നത് അനുപാതം അംശബന്ധം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ക്ലോക്ക് ക്ലോക്കിൽ പഠിക്കേണ്ട കോണുകൾ പലിശ കൂട്ടുപലിശ ജാമിതി ഘനരൂപങ്ങൾ ചെറുപൊതു ഗുണിതവും വൻ പൊതു ഘടകവും ലാഭനഷ്ടം മെട്രിക് അളവുകൾ അടുത്തത് വരുന്നത് സർവസമവാക്യങ്ങൾ ബീജഗണിതം സാഖ്യാകം ഇത്രയാണ് മാത്സിൽ നമ്മൾ പഠിക്കേണ്ടത് ഇനി അടുത്തത് വരുന്നത് നാലാമത്തെ ടോപ്പിക്ക് വരുന്നത് എഡ്യൂക്കേഷൻ ചൈൽഡ് സൈക്കോളജി എജ്യൂക്കേഷൻ ആൻഡ് സൈൽ ചൈൽഡ് സൈക്കോളജിയാണ് അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് വൺ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ അടുത്തത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം വരെ അടുത്തത് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും അടുത്തത് മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ അടുത്തത് ബുദ്ധി അതിൽ വരുന്നത് ബഹുമുഖ വൈകാരിക ബുദ്ധി സങ്കല്പം വരെ വ്യക്തിത്വം വികാസതലങ്ങൾ വികാസ തത്വങ്ങൾ അടുത്തത് വൈജ്ഞാനിക വികാസം സാമൂഹിക വികാസം സന്മാർഗിക വികാസം അടുത്ത ടോപ്പിക്ക് പാരമ്പര്യവും പര്യാവരണവും അടുത്തത് അഭിക്ഷമതാ പരീക്ഷകൾ അടുത്തത് അഭിപ്രേരണ അടുത്ത ടോപ്പിക്ക് സമായോജന ക്രിയാതന്ത്രങ്ങൾ അടുത്തത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും അടുത്ത ടോപ്പിക്ക് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അടുത്തത് ക്ലാസ് മുറിയിലെ പഠനപ്രക്രിയ അടുത്ത ടോപ്പിക്ക് പഠനതന്ത്രങ്ങൾ വിവരവിനിമയ സാങ്കേതിക വിദ്യാസാധ്യതകൾ അടുത്തത് പഠനവൈകല്യം അടുത്ത ടോപ്പിക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം അടുത്ത ടോപ്പിക്ക് കുട്ടിയും അറിവ് നിർമ്മാണവും അടുത്തത് പഠനരീതികൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ കേരള പാഠ്യപദ്ധതി സമീപന രേഖ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിൽ അതായത് ചോദിക്കുന്നത് ഇരുപത് മാർക്കിനായിരിക്കും ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ പത്ത് മാർക്കിനാണ് ചോദിക്കുക അതിൽ വരുന്നത് ലാംഗ്വേജ് കോംപ്രിഹെൻഷനാണ് ആൻഡ് അൺഫെമിലിയർ പാസേജ് ഈസ് ഗിവൺ ടു ചെക്ക് ഫാക്ച്വൽ ഇൻഫെറിച്വൽ അനലിറ്റിക്കൽ ആൻഡ് ഇവാലുവേറ്റീവ് കോംപ്രിഹെൻഷൻ അടുത്തത് വരുന്നത് ഗ്രാമറാണ് ഗ്രാമറിൽ ഇൻക്ലൂഡായിട്ടുള്ളത് ആർട്ടിക്കിള് കോൺ കോഡ് ടെൻസ് ആൻഡ് ടൈം പ്രപ്പോർഷൻസ് ഫ്രേസൽ വേബ്സ് ഡിറ്റർമിനേഴ്സ് ജെറൻസ് ലിങ്കേഴ്സ് ഓക്സിലറീസ് വക്കാബിലറി അടുത്തത് വരുന്നത് പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് അതിൽ ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലേണിംഗ് ലാംഗ്വേജ് ആൻഡ് തോട്ട് ലാംഗ്വേജ് സ്കിൽസ് അടുത്ത ടോപ്പിക്ക് ഒബ്ജക്റ്റീവ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി സ്കൂൾ അടുത്തത് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് അടുത്തത് വരുന്നത് മലയാളം അതും പത്ത് മാർക്കിനാണ് അതിൽ ഫസ്റ്റ് മലയാളത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സാഹിത്യപരമാണ് അതിൽ വരുന്നത് കവിതാ സാഹിത്യം കഥാസാഹിത്യം നോവൽ ആത്മകഥ ജീവചരിത്രം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം അടുത്ത ടോപ്പിക്ക് ഭാഷാപരം ഭാഷാചരിത്രം ഭാഷാഭേദം പ്രായോഗിക വ്യാകരണം പദശുദ്ധി പദ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും വാക്യരൂപങ്ങൾ അനുപ്രയോഗം വാക്യഘടനയും വാക്യശുദ്ധിയും ലിംഗം വചനം തുടങ്ങിയവ കാലം അർത്ഥബോധം പദങ്ങൾ ശൈലികൾ പ്രയോഗങ്ങൾ ബാക്യസന്ദർഭങ്ങൾ കാവ്യസന്ദർഭങ്ങൾ അടുത്തത് കാവ്യബോധം കവിത ഗദ്യം പഴഞ്ചൊല്ലു തുടങ്ങിയവയിലെ അലങ്കാരം ധ്വനി ഇവ കണ്ടെത്തൽ അടുത്തത് അവതാരണം ഗദ്യം അവതാരണം പദ്യം അടുത്തത് വരുന്നത് ബോധനശാസ്ത്രപരം ഉദ്ഗ്രന്ഥിത സമീപനം ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ ആസൂത്രണം ആസൂത്രണത്തിൽ വരുന്നത് വാർഷികാസൂത്രണം യൂണിറ്റ് ആസൂത്രണം ദൈനംദിന ആസൂത്രണം വിലയിരുത്തൽ ഇത്രയുമാണ് എൽ പി യു പിയുടെ റിവൈസ് ചെയ്തിട്ടുള്ള സിലബസ് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ബാക്കി ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം